മന്ത്രി വി ശിവൻകുട്ടിയുടെ രാജിക്കായി മുറവിളി ഉയരുമ്പോൾ മന്ത്രിയെ സംരക്ഷിച്ച മുഖ്യമന്ത്രി ശിവൻകുട്ടി രാജി വെക്കേണ്ട വിചാരണ നേരിടട്ടെ സംഘർഷം മറ്റു നിയമസഭകളിലും ഉണ്ടായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിയമസഭയിൽ സിപിഎം അക്രമം അഴിച്ചുവിട്ടതിനെ നിസാരവൽക്കരിക്കുകയാണ് മുഖ്യമന്ത്രി സുപ്രീം കോടതി പോലും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രിക്ക് യാതൊരു കൂസലുമില്ല ഇപ്പോഴും ശിവൻകുട്ടിയെ ന്യായീകരിച്ച് സംരക്ഷിക്കുന്നു നിയമസഭാ കയ്യാങ്കളി കേസ് പിൻവലിക്കാൻ സർക്കാർ എടുത്ത നിലപാട് നിയമവിരുദ്ധമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടി അസാധാരണവുമല്ല പ്രക്ഷുബ്ധ സാഹചര്യത്തിലെ കേസുകൾ സാഹചര്യം മാറുമ്പോൾ പിൻവലിക്കാം സഭ കയ്യാങ്കളി കേസിൽ സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ ബാധ്യസ്ഥരെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി കേസ് പിൻവലിക്കാൻ അനുമതി നൽകിയ പ്രോസിക്യൂട്ടറുടെ നടപടിയേയും മുഖ്യമന്ത്രി ന്യായീകരിച്ചു പ്രോസിക്യൂട്ടറുടെ നടപടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഇല്ല പൊതുതാൽപര്യം മുൻനിർത്തി കേസ് പിൻവലിക്കാൻ പ്രോസിക്യൂട്ടർക്ക് അവകാശമുണ്ട് തെളിവുകളോ മറ്റു വിഷയങ്ങളോ കേസ് പിൻവലിക്കാൻ അടിസ്ഥാനമാവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേസ് പിൻവലിക്കാനുള്ള അപേക്ഷയിൽ തെറ്റില്ല കയ്യാങ്കളി കേസിൽ തുടർന്നുള്ള നിയമനടപടികൾ കോടതി വിധി അനുസരിച്ച് മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി മന്ത്രി ശിവൻകുട്ടി രാജിവെക്കേണ്ട സാഹചര്യമില്ല ഇത് ശിവൻകുട്ടിക്കെതിരായ വിഷയമല്ല പൊതുവിഷയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിചാരണ നേരിടട്ടെ എന്നാണ് സിപിഎമ്മിന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സഭയിൽ അവസാനിപ്പിക്കേണ്ട കേസിൽ കോടതിയെയും പോലീസിനെയും ഇടപെടുവിച്ചുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി തമിഴ്നാട് യുപി ഒഡീഷ നിയമസഭകളിൽ ഉണ്ടായ സംഘർഷങ്ങളും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി നിയമസഭാ കയ്യാങ്കളി കേസിൽ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മന്ത്രി ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി വിധി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി കോൺഗ്രസിലെ പി ടി തോമസ് ആണ് നോട്ടീസ് നൽകിയത് സുപ്രീം കോടതി വിധിയിൽ കെ എം മാണിയുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടെന്ന് പി ടി തോമസ് പറഞ്ഞു കെ എം മാണി അഴിമതിക്കാരനാണെന്ന് ഇടതുപക്ഷം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ കഴിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് ജോസ് കെ മാണിയെന്നും പി ടി തോമസ് പരിഹസിച്ചു ആന കരിമ്പിൻകാട്ടിൽ കയറി എന്നതിന് പകരം ശിവൻകുട്ടി നിയമസഭയിൽ കയറി എന്നാണ് പറയേണ്ടതെന്ന് പി ടി തോമസ് പരിഹാസരൂപേണ പറഞ്ഞു നിയമസഭയിലെ ആ പ്രകടനം വിക്ടേഴ്സ് ചാനലിൽ പ്രദർശിപ്പിക്കണമെന്നും പി ടി തോമസ് ആവശ്യപ്പെട്ടു ഈ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികൾക്ക് മാതൃകയാണ് പൊതുമുതൽ നശിപ്പിച്ചയാൾ എങ്ങനെ ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കുമെന്നും പി ടി തോമസ് ചോദിച്ചു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്